നമസ്കാരം. ഇന്ന് നമ്മൾ നെൽകർഷകർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ജൈവ രീതിയിൽ കൃഷി ചെയ്ത് അതിന് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു കർഷകനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇസ്രായേലിൽ നിന്നുള്ള ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇദ്ദേഹം കൃഷി ചെയ്തിട്ടുള്ളത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നന്നായിട്ട് ഈൽഡ് കിട്ടിയിട്ടുള്ള ഒരു നെൽപ്പാടത്തിൻ്റെ നടുക്കാണ് നമ്മൾ കിടക്കുന്നത്. ആളെ നമുക്ക് പരിചയപ്പെടാം. വാ, നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ ഇദ്ദേഹം വന്നിട്ടുണ്ട്, ഒരു ചാമ്പയുടെ വീഡിയോയിൽ. ആ, ഇത് ഷാജി ചേട്ടൻ ഇങ്ങനെ തൊട്ടടുത്ത് കൃഷി ചെയ്യുന്ന ആളുകളും കൂടെ ഇതിൻ്റെ അടുത്തുണ്ട്, അവരെയും കൂടെ വിളിക്കാട്ടോ. വേണ്ട, പേര് പറഞ്ഞു. എൻ്റെ പേര് രാജേഷ്. എൻ്റെ പേര് മാർട്ടിൻ. ഇതിപ്പോഴ കുറ്റിയാൽ പ്രദേശത്തുള്ള കൃഷിയാണ്. ഇതുവരെ ഞങ്ങൾ സാധാരണ ജൈവവളം ഒന്നും കാണിക്കാതെ രാസവളം ഉപയോഗിച്ചാണ് കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ പോകും, ചിലപ്പോൾ കിട്ടും, അങ്ങനെയേ ഇരുന്നു. ഞങ്ങൾ കഴിഞ്ഞ വർഷവും ഈ വർഷവും രാസവളം ഉപയോഗിച്ചാണ് കൃഷി ചെയ്തത്. ഈ തവണ ഷായിച്ചേട്ടൻ ഒരു ഇസ്രായേൽ ടെക്നോളജി ഉപയോഗിച്ചുള്ള കൃഷി രീതിയാണ്, ജൈവമായ കൃഷിയാണ് ചെയ്തത്. അപ്പം ഞങ്ങളുടെ കൃഷിയേക്കാളും വളരെയേറെ ഉൽപ്പാദനം കൂടുതലുണ്ട്, ചിലവും കുറവാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഷായിച്ചേട്ട ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നെ എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത്. ഇത് ഇസ്രായേൽ ടെക്നോളജി പ്രകാരം കൃഷി ചെയ്യുമ്പോൾ മണ്ണിനെ ഫലഭൂയിഷ്ഠമാക്കാനുള്ള സൂക്ഷ്മ അണുക്കളും ബാക്ടീരിയാസും ഇതിനെ മണ്ണിൽ നിക്ഷേപിക്കുകയാണ്. അത് പ്രതിപ്രവർത്തനം നടത്തി ചെടിക്ക് ആവശ്യമായ മൂലകങ്ങൾ വലിച്ചെടുക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നു. അല്ലാതെ ഇത് ഒരു പ്രത്യേക വളമല്ല. ഇതിൻ്റെ പ്രയോഗം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം നമ്മൾ നടിയിൽ ഇത് വിത്ത് ഒരുക്കുമ്പോൾ 2 ml ഷിറ്റും 2 ml സ്റ്റിം റിച്ചും ചേർത്ത് വിത്ത് കുതിർക്കാനിരുന്ന വെള്ളത്തിൽ 1 ലിറ്ററിന് ഈ പാകത്തിൽ ചേർത്ത് കുതിർത്തിട്ടിട്ട് കുതിർത്തും മറ്റേ സാധാരണ രീതി. ഞങ്ങൾ ചെയ്യാറ് സൂഡോമോണസ് എന്ന് പറഞ്ഞ സാധനം, അതിനേക്കാൾ ഇതാണ്, അതിനേക്കാൾ കൂടുതൽ എഫക്റ്റ് ആണ് എന്നും പറയാം. എനിക്ക് 90% മുളയും കിട്ടും, എല്ലാം നല്ല പെട്ടെന്ന് രണ്ടാമത്തെ ദിവസം ശരിക്കും മുളയാവും. അപ്പോൾ കഴിച്ചുകൊണ്ട് അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അങ്ങനെ തോന്നി. അങ്ങനെ ചെയ്ത ആ വിത്താണ് നമ്മൾ കൊണ്ടുവന്ന് വിതയ്ക്കുകയോ അല്ലെങ്കിൽ പാകിയിട്ട് പാകിയിട്ട് പിന്നെ ഇത് ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ ഞാറ്റടിയിൽ പാകുമ്പോഴെങ്കിൽ സാധാരണ ചെയ്യുന്ന രീതിയിൽ ചെയ്തിട്ട് ഒരു 10 ദിവസം, സാധാരണ 15 ദിവസം ആകുമ്പോഴാണ് നമ്മൾ പറിച്ച് മെഷീൻ തടിയിൽ അല്ലെങ്കിൽ ചെറിയ നാറ് നടണം. അപ്പോൾ ആ 10-ാമത്തെ ദിവസം നമ്മൾ ഇതിന് ഇൻഡാക്റ്റിൻ്റെ ഒരു സ്പ്രേ കൊടുക്കുക. അപ്പോൾ 25 ദിവസം വരെയുള്ള വളർച്ച, ഒരു കീടങ്ങളും ഒന്നും എഫക്റ്റ് ചെയ്യാതെ അത് വളർന്നുകൊള്ളും. അപ്പോൾ അതിന് ഇൻഡാക്റ്റിൻ്റെ സ്പ്രേ എന്ന് പറഞ്ഞാൽ 2 ml ഒറ്റക്കുറ്റി സ്പ്രേ മതി, 2 ഏക്കറിലേക്കുള്ള ഒറ്റക്കുറ്റി മതി. അപ്പോൾ ശരിക്കും കുളിപ്പിച്ച് അടിക്കാൻ പറ്റും. അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാ അതിൻ്റെ പ്രതിരോധശേഷി സൃഷ്ടിക്കുകയാണ്. പിന്നെ നമ്മൾ നിലമൊരുക്കി ഷിറ്റ് എന്ന് പറഞ്ഞ ഒരു ഇത്, അത് സൂക്ഷ്മാണുക്കളാണ്. ഈ നാടൻ പശുക്കളുടെ ചാണകത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് ആസ്ട്രേലിയൻ ടെക്നോളജി പ്രകാരം വേർതിരിച്ചെടുത്ത് സംശുദ്ധീകരിച്ച് ഒരു പിന്നെ ബയോടെക്നോളജി പ്രകാരം സൂക്ഷ്മാണുക്കളെ ഇതിലാക്കി തന്നിരിക്കുകയാണ്, കോൺസെൻട്രേറ്റ് ചെയ്ത് ഇതിലാക്കി തന്നിരിക്കുകയാണ്. അത് നമ്മുടെ ഇതിൽ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെരുകും. ശരിക്കും ഒരു കുപ്പിയിൽ എന്ന് പറഞ്ഞാൽ 60 ടൺ ചാണകത്തിലടങ്ങുന്ന സൂക്ഷ്മാണുക്കൾ 1 ലിറ്ററിൻ്റെ ഷിറ്റിലുണ്ടെന്നാണ് അവർ കമ്പനി അവകാശപ്പെടുന്നത്. അത് ഈ അത് എൻ പി കെ എന്ന് പറഞ്ഞാൽ നൈട്രജൻ ഫോസ്ഫേറ്റ് അവർ പൊട്ടാഷിൻ്റെ ഈ ബാക്ടീരിയാസാണ്. ഇത് രണ്ടും കൂടി പ്രതിപ്രവർത്തിച്ച് മണ്ണിൻ്റെ ഘടന ഫലഭൂയിഷ്ഠമാക്കുകയാണ്. ഈ ചെടിക്ക് വലിച്ചെടുക്കാനുള്ള നൈട്രേറ്റും ഫോസ്ഫേറ്റും അത് സൂക്ഷ്മ മൂലകങ്ങളും എല്ലാം അതിൻ്റേതായ രൂപത്തിൽ പാകപ്പെടുത്തി കൊടുക്കുന്നത് ഈ ബാക്ടീരിയാസാണ്. പിന്നെ ഷീറ്റിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ വലിച്ചെടുത്തിട്ട് മണ്ണിൽ, നമ്മൾ പയറൊക്കെ നടുമ്പോൾ മണ്ണിൽ അന്തരീക്ഷത്തിലുള്ള നൈട്രജൻ കൊണ്ടാണ് പയർ കൃഷിയിൽ വേരിൽ അത് നൈട്രജൻ ഇത് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ മണ്ണ് ഫലഭൂയിഷ്ഠമാകുന്നത്. അതേപോലെ തന്നെ ആ ടെക്നോളജി തന്നെയാണ് ഇത്. അപ്പോൾ അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ വലിച്ചെടുത്ത് മണ്ണിനെ ഫലഭൂയിഷ്ഠത കാത്തു സൂക്ഷിക്കും. അപ്പോൾ നൈട്രജൻ അതിൽ നിന്ന് തന്നെ കിട്ടുകയാണ്. അത് പിന്നെ ഷിറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നടുന്നതിന് മുമ്പ് കുമ്മായം വിതറും. ഇപ്പോൾ 1 ഏക്കറിന് 150 തുടങ്ങി 200 കിലോ വരെ
നമ്മൾ കഴിഞ്ഞ തവണ ഞാൻ കുമ്മായിട്ടിരുന്നു, ഇത്തവണ ഉപയോഗിച്ചിട്ടേ ഇല്ല. ഇതാണ് ഞാൻ പറഞ്ഞത് ഷിറ്റ്. അപ്പൊ ചേട്ടാ ഇതിന്റെ പ്രവർത്തനം രീതികളെ കുറിച്ച് ഒന്ന് പറഞ്ഞു. ഇത് ഷിറ്റ് എന്ന് പറഞ്ഞാൽ സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ സോയിലിന്റെ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുക. ഇത് ഇന്ത്യൻ നാടൻ പശുക്കളിൽ നിന്ന്, നാടൻ പശുക്കളുടെ ചാണകത്തിൽ നിന്ന് സംശുദ്ധീകരിച്ചെടുത്തിരിക്കുന്ന സൂക്ഷ്മാണുക്കളാണ്. ഇത് മണ്ണിൽ മണ്ണിരകളുടെ പ്രവർത്തനം മണ്ണിര കൂടുതലുണ്ടാവും, മണ്ണിര പ്രവർത്തനം കൂടുതലുണ്ടാവും. അത് നമ്മുടെ മണ്ണിര ഇങ്ങനെ അടിയിലും താഴോട്ടും പോയിക്കൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ സാധാരണ രാസവളം ഉപയോഗിച്ച് ഇപ്പം ഇല്ല. അപ്പം അതിനെ കൂട്ടിയെടുക്കാനുള്ള ഒരു ഇതാണ്. പിന്നെ വേറെ എന്തൊക്കെയുള്ളത്? വേറെ ഇതാണ് നമ്മൾ വിത്തിൽ ചേർക്കണം. സ്റ്റിംറിച്ച് വിത്ത് പാവപ്പെടുക്കാൻ ചേർക്കുമ്പോൾ സ്റ്റിംറിച്ച് അത് ഒരേക്കറിന് എന്തോരം ചെയ്യേണ്ടി വരും? അത് കാണിച്ചു. ഇത് 2 ml ഒരു ഒരു ലിറ്ററിന് എന്ന കണക്കിൽ നമ്മൾ സ്പ്രേ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. 3 പ്രാവശ്യം സ്പ്രേ ചെയ്താൽ മതി. 3 സ്പ്രേ ആൾറെഡി ആകെ മതി, വേറെ യാതൊരു സ്പ്രേയുടെ ആവശ്യമില്ല. ഇത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടികളിൽ നിന്നും ഇതേപോലെ ധാന്യങ്ങളിൽ നിന്നും വേർതിരിച്ചെടുത്തിരിക്കുന്ന ഉത്തേജകങ്ങളാണ്. ഉത്തേജകം എന്ന് പറഞ്ഞെങ്കിൽ ഇതിൻ്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന സാധനമാണ്. ഹോർമോൺസ് എന്ന് വേണമെങ്കിൽ പറയാം. ഉത്തേജകം എന്ന് പറയുന്നത് ഹോർമോൺ ഉത്തേജകങ്ങളാണ്. അപ്പോൾ അത് ഇതിൻ്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ്, ഇത് അടിച്ചു കഴിയുമ്പോൾ 7 ദിവസത്തിനകം നല്ല ഗ്രീൻ നിറമാവും. അപ്പോൾ ഗ്രീനായി കഴിയുമ്പോൾ ശരിക്കും ചെടിയുടെ ഇല ആഹാര ഭാഗം ചെയ്യൽ നടക്കും. അപ്പോൾ നല്ല ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഫലം പൂക്കളുണ്ടാകും, കൂടുതൽ ശിഖരങ്ങൾ. ഇപ്പോൾ അടിയിൽ നിന്നാണെങ്കിൽ കൂടുതൽ ഇത് ബ്രാഞ്ചസ് പൊട്ടി വരും. പിന്നെ കൂടുതൽ പുഷ്പങ്ങൾ, കൂടുതൽ ഇപ്പോൾ ധാന്യത്തിലാണെങ്കിൽ കൂടുതൽ മണികളുണ്ടാകും. അപ്പോൾ അത് കൊഴിയാതിരിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി അടുത്തത് നമ്മൾ നടീൽ സമയത്ത് ചെയ്യുന്നതാണ്. ഷിറ്റിനോടൊപ്പം ചേർക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഇത് നൈട്രജൻ അസറ്റോബാക്ടർ ബാക്ടീരിയാസാണ്. ഇത് ഫോസ്ഫേറ്റിൻ്റെ സോൾബിളൈസിങ് ബാക്ടീരിയാസാണ്. ഇത് കുറേ ബാക്ടീരിയാസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം പറയാനും നമ്മളത്ര അത് അറിവൊന്നുമില്ല. അറിവ് അത് പിന്നെ ഇതാണ് പൊട്ടാഷിൻ്റെ പൊട്ടാസ്യം ബാക്ടീരിയ. ഇതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷിറ്റിലെ സൂക്ഷ്മാണുക്കളുമായിട്ട് ചേർന്നിട്ട് അതിൻ്റെ പ്രവർത്തനം കൂടുതൽ ത്വരിതപ്പെടുത്തുകയാണ്. പിന്നെ എന്നും നൈട്രജൻ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലെ നൈട്രജൻ സ്വീകരിച്ച് മണ്ണിൽ നിക്ഷേപിക്കുകയും ആവശ്യമുള്ളത് നൈട്രേറ്റാക്കി മാറ്റി ചെടിക്ക് നൽകുകയാണ് ചെയ്തത്. ഫോസ്ഫേറ്റ് ബാക്ടീരിയ എന്നൊരു ഫോസ്ഫറസ് എന്നുള്ള സാധനം ഡയറക്റ്റ് ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റില്ല. അതിനെ വലിച്ചെടുക്കുന്ന രൂപത്തിലേക്ക് മാറ്റി സൊളുബ്ലൈസ് ചെയ്ത് കൊടുക്കുകയാണ് അത് ചെയ്യുന്നത്. ബാക്ടീരിയാസാണ്, ഇതൊന്നും വളങ്ങളല്ല, എല്ലാം ബാക്ടീരിയാസാണ്. വളമായിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല ഇതിന്. പിന്നെ പൊട്ടാഷ് മൊബിലൈസിങ് ബാക്ടീരിയാണിത്. പൊട്ടാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്ന സാധനമാണ്, ഏറ്റവും അടിയിലോട്ട് പോകുന്ന സാധനമാണ് പൊട്ടാഷ്. അവിടെ നിന്ന് മുകളിലോട്ട് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിരകളുടെ പ്രവർത്തനമായിട്ടാണ് ഇത് മുകളിലോട്ട് വരുന്നത്. മണ്ണിരയോടൊപ്പമാണ് ശരിക്കും സ്പ്രേ ചെയ്യാനല്ല, അല്ല ഇത് ഇതും ഷിറ്റ് കൂടെ കൂട്ടി നമ്മൾ ആദ്യം നടുന്നതിന് മുമ്പ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇത് 1 ഏക്കറിന് 1 ലിറ്ററും മറ്റത് 1 ഏക്കറിന് 1 ലിറ്ററും. അപ്പോൾ 1400 രൂപയോളം ഇതിനകത്ത് ആദ്യം ചിലവ് വരും. അടിവളത്തോടൊപ്പം നമ്മൾ 50 കിലോ എല്ലുപൊടിയും 50 കിലോ വേപ്പിണാക്കുമാണ് ഞാൻ ഇതിനകത്ത് ചേർത്തത്. എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. 10-20 ദിവസം വരെ നല്ല ഇതായിട്ട് വന്നു. പിന്നെ അത് 1 ഏക്കറിൽ ചേർത്താ. അപ്പൊ അതിൽ കൂടുതൽ ചേർക്കുന്നുണ്ട്. അതുണ്ടെങ്കിൽ ഏരിയ കൂടുന്നതനുസരിച്ച് കൂടുതൽ വരുമല്ലോ. പിന്നെ നമ്മൾ ഇതിലേക്ക് പോകുന്ന പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനുള്ളതുകളാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇത് ഇമ്പാക്ട് എന്ന് പറഞ്ഞ ഒരു ഉൽപ്പന്നമാണ്. ഇത്
ശരിക്കും സസ്യങ്ങളിൽ ഔഷധ സസ്യങ്ങൾ കൂടുതലുള്ളത് ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ ഔഷധ സസ്യങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുത്ത് ജർമ്മൻ ടെക്നോളജി പ്രകാരം, ജർമ്മനാണിത് ടെക്നോളജി, ജർമ്മൻ ടെക്നോളജി ഇന്ത്യയിൽ തയ്യാർ ചെയ്ത എല്ലാ കീടങ്ങളെ തുരുത്തും, അല്ല കീടങ്ങളുടെ വളർച്ച നശിപ്പിക്കും, മുട്ട വരെ നശിപ്പിക്കുന്ന ഒരു ഇതാണ്. മുട്ട വരെ നശിപ്പിച്ചു കളയും, നോക്കിയോ അത് അടിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഇതിപ്പോൾ വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം, ആൾക്കാർക്കോ അല്ലെങ്കിൽ യാതൊരു ഹാനികരമായിട്ടുള്ള യാതൊരു ഇതുമില്ല, ഒരു കുഴപ്പമില്ല. ഇത് ശരിക്കും ഇഞ്ചിപ്പുല്ലില്ല, ഇഞ്ചി വിഷമല്ല, ഇഞ്ചിപ്പുല്ലാണ്, ഇഞ്ചിപ്പുല്ലിൻ്റെ ആണ്, ഇഞ്ചിപ്പുല്ല് അങ്ങനെയുള്ള സത്തുക്കൾ എടുത്താണ്. ഇഞ്ചിപ്പുല്ലൊക്കെ നല്ല വിലയുള്ള, നല്ല ഓയിലൊക്കെ നല്ല വിലയാണ്. അപ്പം ഇഞ്ചിപ്പുല്ല് പിന്നെ എല്ലാത്തിൻ്റെ എസെൻസ് ആണ്. ഇത് ഈ സ്പ്രേ 1500 രൂപയാണത്. ഇതിനകത്ത് എല്ലാ കീടങ്ങളും തന്നെ. ഇതിൻ്റെ സ്പ്രേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തണ്ടു വറുപ്പൻ ഇല്ല ഇല്ല ചിലവൊന്നും കൂടുതൽ വരുന്നില്ല. സ്പ്രേ ഇവിടെ മറ്റേ സ്പ്രേ ചെയ്യുമ്പോഴും ഇത് തന്നെ വരും, ഇത് കൂടുതൽ വരും. പക്ഷെ അതിൽ അത് പിന്നെ വിഷമല്ലേ, അത് നമ്മൾ എത്ര, അതിപ്പോ 500 രൂപയ്ക്ക് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ വിഷമാണ്, വിഷം അടിച്ചാൽ നമ്മൾ തന്നെയുണ്ട്. അതാണ് ഇതിന്റെ നല്ല ഇതാണ്. ചേട്ടാ ഇതിപ്പോ എവിടെ വാങ്ങിക്കാൻ കിട്ടണേ? ഈ സാധനം ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണ്. ഇത് ഓപ്പൺ മാർക്കറ്റിൽ കിട്ടൂല, ഇത് എടപ്പള്ളിയിൽ ജെയ്സൺ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അയാളുടെ നമ്പർ തരാം. അയാളെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ തരും. പിന്നെ കുറേയൊക്കെ അത്യാവശ്യത്തിന് ഞാൻ സംഘടിപ്പിച്ച് തരാം. പിന്നെ നമുക്ക് ഓൺലൈനായിട്ടും കിട്ടും. എങ്ങനെയായാലും ശരി, 25% നേരിട്ട് 25% സബ്സിഡിയിൽ അവർ തരും കുറവിന്. പക്ഷെ നമ്മൾ കർഷകരാണെന്ന് അവരെ രജിസ്റ്റർ ചെയ്ത് അവരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അത് കിട്ടും. കൂടുതൽ എമൗണ്ടിന് വാങ്ങുമ്പോൾ അതനുസരിച്ച് കുറേ കൂടെ അവർ ആനുകൂല്യങ്ങൾ തരും, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ കർഷകനായിട്ടൊന്നും പറയാനുള്ള ഇത് യോഗ്യത ഒന്നും എനിക്കില്ല. ഞാനിവിടെ 4-5 വർഷമായുള്ളൂ കൃഷി ചെയ്ത് തുടങ്ങിയിട്ട്. അതിൽ 1-2 വർഷം ഇപ്പോൾ 2 വർഷം നന്നായിട്ട് വന്നു. ഞാൻ എല്ലാം കൃഷി രീതികളൊക്കെ ചോദിച്ചറിഞ്ഞത് രാജേഷിനോടും അങ്ങനെ ഇവിടെ എല്ലാവരോടുമാണ്. അല്ലാതെ ഞാൻ അതിൽ വലിയ ഇതൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇത് നമ്മളിത് പഠിക്കാനായിട്ടെങ്ങും പോകണ്ട, നമ്മുടെ മുന്നിൽ തന്നെ. നമ്മൾ ഇസ്രായേലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും അവിടുത്തെ മണ്ണും ഇവിടുത്തെ മണ്ണും നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ മണ്ണാണ് നല്ലത്. അവിടെ വെള്ളമില്ല, ഇവിടെ വെള്ളമുണ്ട്. അവിടെ മണ്ണില്ല, അവിടെ വെറും ഇതായിട്ടുള്ള പൊടികളാണ്. അപ്പോൾ അവർ അതിനെ തരണം ചെയ്ത് 3-5 മാസം കൊണ്ട് അവർ ലോകോത്തര നിലവാരത്തിലുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. പക്ഷേ അതിന് നമ്മുടെ ഇവിടെ വേണ്ടത് മാറ്റം നമ്മളിലാണ്. നമ്മളിൽ നമ്മൾ ഈ കൃഷിയിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ജൈവികമായിട്ട് തിരിച്ചു വന്നാൽ സാധിക്കും. നമ്മുടെ മണ്ണിന് നല്ലത്, മണ്ണ് വെള്ളത്തിന് നല്ലത്, നമ്മുടെ ഈ നല്ല ആരോഗ്യം കിട്ടും. പിള്ളേരാണ് ശരിക്കും ഇതിപ്പോൾ നമ്മൾ അവിടെ ആസ്ട്രേലിയയിലോ വേറെ അല്ല ഇസ്രായേലിൽ പോയിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ പിള്ളേർ അല്ലെങ്കിൽ നമ്മളെ അടുത്ത തലമുറ കൃഷിയിലേക്ക് താല്പര്യം ജനിപ്പിക്കണം, അതാണ് വേണ്ടത്. അപ്പോൾ അതില്ലാത്തടത്തോളം കാലം നമ്മൾ ഈ കുറേ ആൾക്കാർ പോയി കണ്ടു വന്നാൽ ആരോട് ആരെന്ത് പറയും? പക്ഷേ ഇസ്രായേൽ ടെക്നോളജിയുടെ ഇതുകൾ ഇവിടെ ഉണ്ട്, അത് നമ്മൾ ഉപയോഗിച്ചാൽ മാത്രം മതി. ഇപ്പോൾ ഇതിൽ നിന്ന് തന്നെ കാണാമല്ലോ വ്യത്യാസം. ഇനിയിപ്പോൾ എല്ലാവർക്കും അവരവരുടെ ചോയ്സാണ്. പിന്നെ അപ്പോൾ ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നെൽകർഷകർക്ക് മാത്രമല്ല, പഴച്ചെടി വെക്കുന്നവർക്ക്, അതുപോലെ തന്നെ ജാതി, വാഴ ഇതിനൊക്കെ ഇതിന് ഉപയോഗിക്കാം എന്നാണ് ഇപ്പോൾ ഷായിച്ചേട്ടൻ പറയണത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ വലിയ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷായിച്ചേട്ടനെ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഞാൻ ഷായിച്ചേട്ടൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബന്ധപ്പെടാം, ഏത് സമയത്തും വിളിക്കാവുന്നതാണ്. പുള്ളി അതിനൊക്കെ വളരെ താല്പര്യം എടുത്ത ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇതിൽ ശുദ്ധജലം, കിണർ ജലം അല്ലെങ്കിൽ നല്ല ശുദ്ധജലം മാത്രമേ ഈ ഇത് മിക്സ് ചെയ്യാൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. മോശം ജലം ഉപയോഗിക്കില്ല. അപ്പോൾ ഇപ്പോൾ പൈപ്പ് വാട്ടർ ഉപയോഗിക്കാൻ പാടില്ല. പൈപ്പ് എന്ന് പറയുന്നത് ക്ലോറിനുള്ളതാണ്. അപ്പോൾ ബാക്ടീരിയസൊക്കെ ചത്തു പോവും, അണുക്കൾ ചത്തു പോവും. അപ്പോൾ അതുകൊണ്ട് പ്രയോജനം കിട്ടില്ല.